ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദന്മാരായ ചിലരോട് സംസാരിക്കുമ്പോൾ വീണ് കിട്ടിയ മർമ്മപ്രധാനമായൊരു ആശയമാണ് ഈ വരികളിലൂടെ വിവരിക്കുന്നത്. അത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ പുത്രനിലൂടെ മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ എന്നുള്ളതാണ്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു വാക്യം 32. സത്യത്തിൻ്റെ സൗന്ദര്യം അപാരമാണ്. സത്യത്തെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. പല പല രീതിയിൽ ഏതൊരു കാര്യത്തെയും അവതരിപ്പിക്കാൻ ആർക്കും പറ്റുന്ന കാലത്ത് സത്യമേത് അസത്യമേത് എന്നറിയുവാൻ ഒരു വിധേനയും സാധിക്കില്ല എന്ന് വന്നിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. അപാരമായ വാചക കല കൊണ്ട് ദൈവം നിന്നോട് പറഞ്ഞതെല്ലാം സത്യമല്ല എന്ന് ഹവ്വായെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പാമ്പിന് കഴിഞ്ഞു. അന്നേ തുടങ്ങിയതാണ് ഈ കളി, സത്യത്തെ ക്രൂശിൽ തൂക്കാനുള്ള കളി. യേശു കർത്താവിനത് നന്നായിട്ടറിയാമായിരുന്നു. അതുകൊണ്ടാണ് തന്നിൽ വിശ്വസിച്ചതായ യഹൂദന്മാരായ ആളുകളോട് പറഞ്ഞു വെച്ചത് സത്യത്തെ അറിയുക എന്ന്. കാരണം നിങ്ങൾ പാർക്കുന്ന ഇടങ്ങളിലും ദൈവമെന്ന സത്യത്തെ പോലും ഇല്ലാതാക്കി തൽസ്ഥാനത്ത് മറ്റു പല രീതികളെയും ശൈലികളെയും ചിന്താധാരകളെയും തന്നിഷ്ടങ്ങളെയും പ്രതിഷ്ഠിച്ചിട്ട് അതാണ് സത്യമെന്ന് ചൂണ്ടിക്കാട്ടി തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് വചനത്തിൽ നിലനിൽക്കുക. വാക്യം 31, വചനം നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കട്ടെ, അങ്ങനെ സത്യം ജീവിക്കുവാൻ നിങ്ങളൊരു മുഖാന്തരമാകട്ടെ എന്ന് സാരം. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിട്ടിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. വാക്യം 33, സ്വാതന്ത്ര്യത്തെ അനുഭവിക്കാനുള്ളതാണ് എന്ന് സാരം. സത്യത്തിൽ അബ്രഹാമിൻ്റെ സന്തതികളാണവർ, യേശുവിൽ വിശ്വാസമുള്ളവരുമാണ്. പക്ഷേ പലതിനും അറിയാതെ ദാസന്മാരായി പോയി എന്ന ഓർമ്മപ്പെടുത്തൽ എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ഉറപ്പാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നതിനപ്പുറമൊരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ അനുഭവിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ സ്വാതന്ത്ര്യത്തെ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇളയ മകൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്നും വരേണ്ടതായ സകലവും വാങ്ങിക്കൂട്ടി ദൂരദേശത്ത് പോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് താൻ ആഗ്രഹിച്ചതും ആഘോഷിച്ചതുമായ സ്വാതന്ത്ര്യത്തിന് എന്തോ പിശകുണ്ടെന്ന് അറിഞ്ഞത്. ഇത്തിരി വൈകിപ്പോയി എങ്കിലും യഥാർത്ഥ സ്വാതന്ത്ര്യം മറ്റൊന്നാണ് എന്ന് തിരിച്ചറിഞ്ഞത് തന്നെ ഭയങ്കര ഭാഗ്യമായിപ്പോയി. ഭക്ഷിക്കാൻ രുചിയുള്ളതാവാം, കാണാൻ ഭംഗിയുള്ളതുമാകാം, പക്ഷേ സ്വാതന്ത്ര്യത്തിൻ്റെ സൗന്ദര്യം ഈ രുചിയിലും ഈ ഭംഗിയിലുമല്ല, അതിനപ്പുറം ചില രുചിയും ഭംഗിയുമൊക്കെ ആണെന്ന ഓർമ്മപ്പെടുത്തലിന് നമ്മെ മറ്റൊരവസ്ഥയിലേക്ക് നയിക്കാനുള്ള ശക്തി ഉണ്ട് എന്ന് ആ ഇളയവൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ തിരിച്ചറിയുകയാണ്. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. വാക്യം 36, വീട്ടിലാണ് താമസമെങ്കിലും വീട്ടിൽ വാസമില്ലാത്തവരുടെ എണ്ണം ഇത്തിരി കൂടുന്ന കാലത്തോട് ഈ വാക്യം യുദ്ധം ചെയ്യുന്നുണ്ട്. ഓരോ വീടുകളും പ്രധാനമാണ്. അതുകൊണ്ടാണ് ഒരുപാട് വീടുകളിലേക്ക് യേശു കർത്താവ് കയറിപ്പോയത്. ഭൂതഗ്രസ്തനായ മനുഷ്യന് സൗഖ്യം കിട്ടിയപ്പോൾ, താനും കൂടെ പോരട്ടെ എന്ന് അപേക്ഷിച്ചപ്പോൾ യേശു കർത്താവ് പറയുന്നത് അല്ല, നിന്റെ വീട്ടിലേക്ക് പോക എന്നാണ്. ഒരു വീട്ടിൽ വസിക്കുവാൻ ഒരു ഗ്രസ്തന് അഥവാ ഒരു ദാസന് പരിമിതിയുണ്ട്. ഒരാൾ ഏതെങ്കിലും ശക്തിക്ക് ദാസനായിരിക്കുന്നുവെങ്കിൽ ആ ശക്തിക്ക് വശംവദനായി പോകുക സ്വാഭാവികമാണ്. തൽഫലമായി വീടിൻ്റെ സന്തോഷവും
വീട്ടിലെ പദവികളും നഷ്ടപ്പെടുന്നത് കഷ്ടമാണ്. ആയതിനാൽ ഒരു പാപ സ്വഭാവത്തിനും അടിമയാകാതെ, ദാസനാകാതെ, വീട്ടിൽ കിട്ടുന്ന പുത്രത്വത്തിൻ്റെ പദവിക്ക് യോഗ്യമായ വാസത്തിൻ്റെ ശൈലി ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അവസാനമായി, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. വാക്യം 36. യേശു കർത്താവ് എപ്പോഴും വ്യക്തിത്വങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടേ ഇടപെട്ടിട്ടുള്ളൂ. അത് ആ പാപിനിയെന്ന് മുദ്ര ചാർത്തി കല്ലെറിയൽ കർമ്മം ഉദ്ഘാടനം ചെയ്യാൻ ആവശ്യപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ പുരുഷാരം കൊണ്ടുവന്നെത്തിച്ച അവളോട് പോലും ഒരുപാട് നൈർമല്യത്തോടെ ഇടപെട്ടപ്പോൾ ആ വ്യക്തിത്വം തന്നെ കൃത്യമായ സ്വാതന്ത്ര്യം അനുഭവിച്ച് മടങ്ങിപ്പോകുന്നത് ആശ്ചര്യകരവും മാതൃകാപരവുമാണ്. അങ്ങനെ വ്യക്തികളെ, സമൂഹത്തെ അടിമത്വത്തിൽ ആഴ്ത്തുന്നതായ അവസ്ഥകളിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുക എന്നത് പുത്രനിലൂടെ മാത്രം എന്നത് എത്രയോ പേരുടെ അനുഭവ കഥകളും കൂടെയാണ്. അങ്ങനെ ഇനിയും യേശു കർത്താവിലൂടെ സ്വാതന്ത്ര്യം ഒരുപാട് പേർക്ക് ലഭ്യമാകട്ടെ, കൂടെ നമ്മൾക്കും എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.